ദർശനം എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഇപ്പൊ നിനക്ക് സോപ്പ് കച്ചവടമാണോ പരിപാടി എന്നാ ചോദിച്ചത്. ആദ്യമായി അവിടെ തന്നെ നെഗറ്റീവാണ്. പക്ഷെ ഞാൻ വിട്ടില്ല, ഞാൻ പറഞ്ഞു ഇത് ഞാനൊരു സേവൻസ് കാട്ടാൻ കൊണ്ടുവന്നാണ്. വന്ന സ്ഥിതിക്ക് കുറച്ച് സാധനം ഇവിടെ വെച്ചിട്ട് പോയിക്കോ. ഇല്ല അല്ല, ഇത് ഞാൻ സേവൻസ് കാട്ടാൻ കൊണ്ടുവന്നതാണ്. അന്ന് ഞാൻ ആ സിബ് വലിച്ചു ഇടുമ്പോൾ ഒരു തീരുമാനമെടുത്തു, ഇനി ഞാൻ എന്റെ കുടുംബക്കാരിലേക്ക് ഈ ആശയം പ്രചരിപ്പിക്കുന്നില്ല. അതെന്റെ ഒരു ഉറച്ച തീരുമാനമായിരുന്നു. കാരണം ഞാൻ ആ സിബ് ഇടുമ്പോൾ എന്റെ ഉപബോധ മനസ്സിൽ ആ തീരുമാനം പതിഞ്ഞു. എന്റെ പേര് സുരേഷ് ബാബു. ഞാൻ 2007 അവസാന മാസമാണ് ആശയ ബിസിനസ്സിലേക്ക് വന്നത്. 6 മാസം കഴിഞ്ഞു നമ്മളുടെ മഹാഗുരു എന്നറിയപ്പെടുന്ന നമ്മളുടെ ഗോപ്ജിയുടെ ചില വാക്കുകളാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് നയിക്കാനുണ്ടായ കാരണം. അദ്ദേഹം 18 വർഷം എയർഫോഴ്സിൽ ജോലി ചെയ്തു. ഇന്ന് ഞാൻ ഉപ്പും മുളകും മല്ലിയും എല്ലാം എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഉപബോധ മനസ്സിലേക്കാണ് ആ വാക്കുകൾ പതിഞ്ഞത്. കാരണം മുന്നേ എയർഫോഴ്സുകാരന് ഉപ്പും മുളകും മല്ലിയും വിൽക്കാമെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് എന്തുകൊണ്ട് ഉപ്പും മുളകും മല്ലിയും വിറ്റുകൂടാ എന്നൊരു ആശയം എന്റെ ഉപബോധ മനസ്സിൽ പതിഞ്ഞു. അതിനുശേഷം പിന്നെ ഒന്നും മുതൽ ചിന്തിച്ചില്ല. പിറ്റേന്ന് തന്നെ ഞാനൊരു കമ്പനി ഒരു സോഫ്റ്റ്വെയർ തരുമായിരുന്നു ഒരു കിറ്റിൽ. അതിനെ കുറിച്ച് ഒരു 750 രൂപയുടെ സാധനം വാങ്ങിച്ചു. ആദ്യമായി പോയത് എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്കാണ്. ജ്യേഷ്ഠൻ ഞാൻ തോന്നുന്നു എന്റെ മടിയിൽ വെച്ച് എന്നെ തുറന്നു കാട്ടിയപ്പോൾ ജ്യേഷ്ഠൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഇപ്പൊ നിനക്ക് സോപ്പ് കച്ചവടമാണോ പരിപാടി എന്നാ ചോദിച്ചത്. ആദ്യമായി അവിടെ തന്നെ നെഗറ്റീവാണ്. പക്ഷെ ഞാൻ വിട്ടില്ല, ഞാൻ പറഞ്ഞു ഇത് ഞാനൊരു സേവൻസ് കാട്ടാൻ കൊണ്ടുവന്നാണ്. വന്ന സ്ഥിതിക്ക് കുറച്ച് സാധനം ഇവിടെ വെച്ചിട്ട് പോയിക്കോ. ഇല്ല അല്ല, ഇത് ഞാൻ സേവൻസ് കാട്ടാൻ കൊണ്ടുവന്നതാണ്. അന്ന് ഞാൻ ആ സിബ് വലിച്ചവരും ഇടുമ്പോൾ ഒരു തീരുമാനമെടുത്തു, ഇനി ഞാൻ എന്റെ കുടുംബക്കാരിലേക്ക് ഈ ആശയം പ്രചരിപ്പിക്കുന്നില്ല. അതെന്റെ ഒരു ഉറച്ച തീരുമാനമായിരുന്നു. കാരണം ഞാൻ ആ സിബ് ഇടുമ്പോൾ എന്റെ ഉപബോധ മനസ്സിൽ ആ തീരുമാനം പതിഞ്ഞു. 2008 ശേഷം പിന്നെ ഞാൻ ആസ്യത്തിന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2013 ഞാൻ ആസ്യം വണ്ടർവേൾഡ് വിസിറ്റ് ചെയ്യുന്നത്. ആ വണ്ടർവേൾഡ് വിസിറ്റ് ചെയ്തപ്പോൾ 5000 ഏക്കർ സ്ഥലത്ത് ആസ്യം വണ്ടർവേൾഡിനെ നിരനിരയായിട്ട് ഓരോ സെക്ഷൻ കണ്ടപ്പോൾ ഇവിടെ ഞാൻ കണ്ടുവരുന്നത് എല്ലാം ഒരു 250-300 സ്ക്വയർ ഫീറ്റിലുള്ള സ്ഥലങ്ങളാണ്. 150 മുതൽ അങ്ങോട്ടുണ്ട്. പക്ഷെ അന്ന് എന്റെ മനസ്സിലുള്ള ഒരു ആശയം, 2020 കൊറോണയുടെ മുൻ കാലഘട്ടത്തിൽ ഞാനൊരു ഗ്രൂപ്പിലേക്ക് ഇവിടെ സെറ്റ് ചെയ്യുകയും ആ ഗ്രൂപ്പിലേക്ക് എന്റെ ഈ ആശയം ഷെയർ ചെയ്യുകയും എല്ലാവരും ഒരേപോലെ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് 2021 ഫെബ്രുവരി 12 തീയതി ആശയം വണ്ടർവേൾഡിന് രൂപം കൊടുക്കാൻ കഴിഞ്ഞു. അത് ഞാൻ എന്റെ കേരള ജനതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ, ഓൾ ഓവർ ഇന്ത്യ ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കാനും എനിക്ക് കഴിഞ്ഞു. അതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്, അഭിമാനം തോന്നുന്നു. കാരണം ഞാൻ എന്റെ ടീമിന് വേണ്ടി മാത്രമല്ല ഈ ബിസിനസ് ഏറ്റെടുക്കുന്നത്. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾ പറയും നമ്മളെല്ലാവരും ആസ്യം കുടുംബങ്ങളാണ് എന്ന്. പക്ഷെ ആസ്യം കുടുംബം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് സാക്ഷാത്കരിക്കാനുള്ള ഒരു വേദിയായി മാത്രം ആസ്യം വണ്ടർവേൾഡ് എന്ന് അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ വണ്ടർവേൾഡ് നിങ്ങൾക്ക് എല്ലാവർക്കും നിന്ന് സമർപ്പിക്കുന്നത്. എല്ലാവർക്കും ആസ്യം വണ്ടർവേൾഡിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിൽ വലിയ വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാവട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു.